ഹായ് ഓൾ. അപ്പോൾ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം മലയാളം ബിഗ് ബോസ് സീസൺ 4 അങ്ങനെ കട്ട വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കൊടികയറിയിട്ടുണ്ട്. March 27, അതായത് ഇന്നലെ 7 മണിക്ക് നമ്മൾ അതിൻ്റെ ഇനാഗുറേഷൻ ഷോ എല്ലാം നല്ല രീതിയിൽ കണ്ടു. 17 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളിൽ പോയേക്കുന്നത്. ഇത്തവണത്തെ ബിഗ് ബോസ് ഷോ എങ്ങനെ ഉണ്ടായിരിക്കും, ഒരു നല്ല ഷോ ആയിരിക്കുമോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ജെനുവിൻ പ്ലെയേഴ്സ് എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുമോ ഇല്ലയോ, നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്യുവാൻ ഇതിന് സാധിക്കുമോ ഇല്ലയോ, ഇതൊക്കെയാണ് നമ്മളുടെ മൈൻഡിലുള്ള ഇപ്പോഴത്തെ ചോദ്യങ്ങൾ അല്ലേ. എൻ്റെ ഒരു ഒരു അസംഷനാണ്, തെറ്റാവാം ശരിയാവാം എന്ത് വേണമെങ്കിലും ആവാം. എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ ബിഗ് ബോസ് ഷോ നല്ലൊരു ഷോ ആയിരിക്കുമെന്നാണ്. കാരണം കണ്ടസ്റ്റൻറ്റുകളെ ബേസ് ചെയ്തല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ പ്രൊമോ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ കയറി പിറ്റേന്ന് തന്നെ ബിഗ് ബോസ് അവർക്ക് ടാസ്ക് കൊടുക്കുകയാണ്, ഈ ഷോയിലേക്ക് വരുവാൻ അർഹരല്ലാത്ത ആൾക്കാരെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ മോഹൻലാൽ ആ ബിഗ് ബോസ് ഹൗസ് നമ്മൾക്ക് വേണ്ടി കാണിച്ചു തരുമ്പോൾ അതിലേക്ക് സീക്രട്ട് റൂം അതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അതായത് മലയാളം ബിഗ് ബോസിലെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ് സീക്രട്ട് റൂം ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ കാണിച്ചു തന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയാം, കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കണ്ടസ്റ്റൻറ്റുകളായി കഴിഞ്ഞു ഒരു ദിവസം കൊണ്ട് തന്നെ. ആദ്യം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് നവീൻ അറക്കൽ എന്ന് പറയുന്ന ഒരു മിനി സ്ക്രീൻ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ജിമ്മുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ലാലേട്ടൻ ജിമ്മില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അകത്തേക്ക് പോകുന്നു. ആദ്യമായിട്ട് വരുന്ന അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ആക്ട്രസ് വരുന്നു. ലക്ഷ്മി പ്രിയയും സുപരിചിതമായ മുഖങ്ങളിൽ ഒന്ന് തന്നെയാണ്. പിന്നീട് ഉള്ളിലേക്ക് വരുന്നത് ധന്യ മേരി വർഗീസ്, നോൺ ആക്ട്രസ് തന്നെയാണ്, കുറച്ച് സിനിമകളും ഡാൻസറാണ്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, കൂടാതെ സീരിയൽ ആക്ടിങ് തന്നെയാണ് പുള്ളിക്കാരിയുടെയും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറയുന്നത്. പിന്നെ സൂരജ് എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ആൻഡ്രോയിഡ് ആ ഒരു റോബോട്ടായിട്ട് പുള്ളിയായിരുന്നു ആ റോബോട്ടിനുള്ളിൽ. സൂരജിനെ എല്ലാവർക്കും അറിയാം, മിമിക്രി രംഗത്ത് നിന്ന് പിന്നെ പൊതുവേദികളിലൂടെ പിന്നെ ആക്ടിങ്ങിലേക്ക് കടന്ന സൂരജ് വന്നിട്ടുണ്ട്. പിന്നെ കുട്ടി അഖിൽ, നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു പേര് തന്നെയായിരുന്നു കുട്ടി അഖിൽ. കുട്ടി അഖിൽ ഒരു കൊമേഡിയൻ എന്നുള്ള റോളിലാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിലും ചില സ്റ്റാൻഡുകൾ അല്ലെന്നുണ്ടെങ്കിൽ ചില തീരുമാനങ്ങളിൽ എടുക്കുന്നതിൽ നല്ലൊരു ബോൾനെസ് ഒക്കെ കാണിക്കുന്നതായിട്ട് നമുക്ക് ആ പ്രൊമോകളിൽ നിന്നൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ പ്രെഡിക്ഷൻ ലിസ്റ്റുകൾക്കൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല, എന്നിരുന്നാലും നമ്മളൊരു പ്രൊമോയുടെ ബേസിൽ ഒരു ക്ലൂ എന്ന് പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അപർണ മൾബറിയുടെ പേര്. അപർണ മൾബറി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ചിലിയൻ സ്വദേശിയാണ്. പക്ഷേ 12 വർഷത്തിൽ കൂടുതൽ കേരളത്തിൽ നിന്നു, ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ഇൻ്റർനെറ്റ് സെലിബ്രിറ്റി എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ വന്നിരിക്കുന്നതാണ് അപർണ മൾബറി. ജാസ്മിൻ മൂസ എന്ന് പറയുന്ന ഒരു ജിം ട്രെയിനർ എന്നാണ് പുള്ളിക്കാരി വിശേഷിപ്പിക്കുന്നത്. പുള്ളിക്കാരി സ്വയം വിശേഷിപ്പിക്കുന്നത് എംഎൽഎസ്ബിയൻ എന്നുകൂടെയാണ്. പുള്ളിക്കാരി ഉള്ളിൽ പോയിട്ടുണ്ട്. പിന്നെ ഫിലോമിന, നമ്മുടെ ആക്ട്രസ് ഫിലോമിന, ആ പുള്ളിക്കാരിയുടെ ഗ്രാൻഡ് ഡോട്ടർ ഡെയ്സി ഡേവിഡ്, ഫോട്ടോഗ്രാഫറാണ്, ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് എന്നുള്ള രീതിയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഡെയ്സി ഡേവിഡ്. പിന്നെ നിമിഷ എന്ന് പറയുന്നത് ഒരു ലോ സ്റ്റുഡൻ്റാണ്, കൂടാതെ ഒരു മോഡലിംഗ് രംഗത്ത് നിന്നൊക്കെ വരുന്നത്. ഒരു ജാനകി സുധീറും മോഡലിംഗ് തന്നെയാണ് പ്രൊഫഷനായി പറയുന്നത്. ഇതുകൂടാതെ ഗാനഗോകുലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗഡെ ബ്ലെസ്ലി എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യനാണ്. മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൺ ക്രിയേറ്റിവിറ്റി നടത്തുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ വളരെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഫേമസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ക്യാമറ അടിച്ചുകൊണ്ട് പോയ ആളിനെ സ്വയം എന്തുവാണ് കണ്ടുപിടിച്ച ഒരു വ്യക്തി, എല്ലാ രീതിയിലും ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. മാത്രമല്ല നല്ലൊരു മ്യൂസിഷ്യൻ കൂടി തന്നെയാണ്. റാപ്പ് സോങ്ങുകളെല്ലാം പുള്ളിയുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ച വ്യക്തിയാണ് ബ്ലെസ്ലി എന്ന് പറയുന്നത്. പിന്നെ ഒരു മജിഷ്യൻ ഉണ്ട്, അശ്വിൻ വിജയ്, അതായത് തിരുവനന്തപുരത്തുള്ള മാജിക് പ്ലാനറ്റിൽ വർക്ക് ചെയ്യുക കൂടെയാണ് നമ്മുടെ അശ്വിൻ വിജയ്. പിന്നെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നാണ് പറയുന്നത്. ഡോക്ടർ മച്ചാൻ എന്നാണ് പുള്ളീനെ അറിയപ്പെടുന്നത്. കൂടാതെ ശാലിനി നായർ എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ട്.
ദിൽഷ പ്രസന്നൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഡാൻസർ ആയിട്ടാണ് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് പുള്ളിക്കാരിയുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ ആണ്, 17 പേര് ആണ് ഇത്തവണത്തെ കണ്ടസ്റ്റൻസിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ സീക്രട്ട് റൂം ലാലേട്ടൻ കാണിച്ചു തന്നു. നല്ല നല്ല പ്രൊമോകളാണ് നമ്മളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് നോട്ട് ചെയ്യണേ, ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണത്തെ സീസൺ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സീസൺ ആയിരിക്കുമോ ഇല്ലയോ, അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്തായാലും നല്ല ഒരു എപ്പിസോഡുകൾ മുന്നിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ദിസ് ഇസ് ഷിജുനാഥ് സൈനിങ് ഓഫ്. ബൈ ബൈ.